ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് മൈ പ്ലഷർ. ഇന്ന് നമുക്ക് ഓവനോ ബീറ്ററോ കേക്ക് മോൾഡോ ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയിൽ ഒരു ബനാന ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി പഴം എടുക്കുമ്പോൾ റോബസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. ഏത് പഴമാണെങ്കിലും നല്ലവണ്ണം പഴുത്തതായിരിക്കണേ. ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നാടൻ മുട്ടയാണ്, ചെറിയ മുട്ടയാണ്. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതും വേണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇതേ അളവിൽ. ഇനി ഇതാ നല്ലോണം പഴുത്ത രണ്ട് റോബസ്റ്റ് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഞാനിതാ എല്ലാം കൂടി നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് നന്നായി അങ്ങ് അരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്യണം. ഈ പൊടികളെല്ലാം മെല്ലെ ഒന്നങ്ങ് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഒന്നായിട്ട് കുത്തി കലക്കിയെടുത്താൽ കേക്ക് അങ്ങ് താഴ്ന്നു പോകും, കേക്ക് അങ്ങ് ഉറപ്പായി പോകും. ഒരു സോഫ്റ്റുമില്ലാതെ പത്തിരിമ പോലെ ആയിപ്പോകും. കുറച്ച് സമയമെടുത്ത് തന്നെ മെല്ലെ ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്, 5 മിനിറ്റായി. ഇനി അത് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ വെച്ച് ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോക്കാൻ വേണ്ടിയാണ്. ഇനിതാ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. അതിനി ഇതിൻ്റെ മുകളിൽ അങ്ങ് വിതറിക്കൊടുക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ ബദാമോ അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തീ കുറച്ച് വെച്ച് 20 മിനിറ്റോ 20 മിനിറ്റോ 25 മിനിറ്റോ ഒന്നങ്ങ് അടച്ച് വെക്കാം. പ്രഷർ കുക്കറിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിയിലൊരു പഴയ തട്ട് വെച്ച് കൊടുത്താൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞ് മാത്രം മൂടി തുറന്നാൽ മതി. അതിനുശേഷം ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ടുവന്നങ്ങ് കുത്തി നോക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. നിങ്ങളെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, 1/2 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.